ഹലോ അറഫാത്ത് മാരിയാടാണ്. നമ്മളിപ്പോൾ ഉള്ള എവിടെന്നറിയോ, നമ്മളെ ഷൊർണൂർ കുഞ്ഞാപ്പൂവിൻ്റെ വീട്ടിലാട്ടോ. ഷൊർണൂർ കുഞ്ഞാപ്പൂവിൻ്റെ വീട്ടിൽ നമ്മൾ വന്നതാണ്. ഞാനുണ്ട്, അഷ്റഫ് പൂവത്തി ഉണ്ട്. അഷ്റഫ് പൂവത്തി അകത്തുണ്ട്, നോമ്പൊക്കെയാണ്, വല്ല കഞ്ഞി കുടിച്ചിരിക്കണോ നോക്കണം കേട്ടോ. ഞാൻ ഇവിടെ എത്തിയ വിവരം നിങ്ങളോട് പറയാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ ഇവിടെ കേട്ടോ, ഓലെ ചെറിയ കുട്ടിനെ കാണിച്ചെന്ന് നോ ഇതാ രണ്ടാളുണ്ട്, കുട്ടിയുണ്ട്, മറ്റത് ഉറങ്ങാൻ വലുത് ഉറങ്ങാണല്ലേ. ആ അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ ഷൊർണൂരെത്തി വിളിച്ചു. വിളിച്ച സമയത്ത് പറഞ്ഞു നിങ്ങൾ എന്തായാലും വരണം, പെട്ടെന്ന് വരണം, മാരിയമ്മിന്റെ മുമ്പോട് പോകുവാണെന്ന് പറഞ്ഞു. നോമ്പാണല്ലോ, അപ്പോൾ രാത്രി നല്ല മഞ്ഞുണ്ടാവും, പെട്ടെന്ന് പോകണട്ടോ എന്നൊക്കെ പറഞ്ഞു. അവര് ആ അതുകൊണ്ട് എന്താ മാരിവിന്റെ മുമ്പേ പോണെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് നോമ്പ് തുറന്നിട്ടേ പോണു കേട്ടോ. അഷ്റഫ് ഉണ്ട് കേട്ടോ, അഷ്റഫ് ഉണ്ട്. അഷ്റഫ് എന്തായാലും പറഞ്ഞ എങ്ങനെയുണ്ട്, നമ്മള് ഫസ്റ്റ് വരല്ലേ കുഞ്ഞാപ്പൂവിന്റെ വരിക്ക്. കറക്റ്റ് ഞങ്ങൾ ഇവിടെ പയക്കാതെ കൊടുത്തി പറ്റോ കാണിക്കലോ. ഉറങ്ങാള് നല്ല ഉറക്കാട്ടോ. എന്തായാലും ഇങ്ങോട്ട് കുഞ്ഞാപ്പോ, കുഞ്ഞാപ്പോ നോൽമ്പിന് എങ്ങനെ ഞങ്ങളെ സ്പെഷ്യൽ എങ്ങനെ? നോമ്പിന് പുട്ടോ? നോമ്പിന് പുട്ട് ഉണ്ടാക്കണം. ഞാൻ ഫസ്റ്റ് കാണട്ടെ. ഇന്ന് ഇന്ന് ഒരു പൊറാട്ടി, ചപ്പാത്തി, നൂൽപുട്ടും പിന്നെ അതൊന്നും വേണ്ടല്ലേ. നല്ല അടിപൊളി ബീഫ് വരട്ടിയതും ഇന്ന് അങ്ങനെ കൂടെ അങ്ങനെ പോകണം. ഈ ഇവിടെ സാധനങ്ങൾ പുതിയ ഐഡിയ അല്ലേ. വരും കളി ഉണ്ടോ തന്നെ ഇവിടെ കളിക്കണ്ടോ തന്നെ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ നോമ്പ് പറഞ്ഞു പോകുള്ളൂ. നോമ്പ് തുറക്കാനൊരു ഈത്തപ്പായത്തിന്റെ ചീന്തും ആ മതി. പിന്നെ ഭക്ഷണം കഴിക്കാന് ആ ഫുട്ബോൾ കഴിഞ്ഞിട്ട് വെച്ച് കഴിച്ചാൽ മതി. ഒരു നിലക്കോടും റമദാൻ മാസം നോമ്പ് തുറന്ന പാടെ ഒരു കാരക്കന്റെ ചീന്തും പച്ചവെള്ളം കുടിച്ച് സുന്നത്തെടുത്താണ് നോമ്പ് പറഞ്ഞാണ്ട് നേരെ ഗ്രൗണ്ടിൽ കറങ്ങി പന്ത്രണ്ട് ലക്ഷം ആൾക്കാരെ കാണണം. അങ്ങനെ വന്നു എങ്ങനെ നോമ്പില്ല ആൾക്കാരെ കൂടുതൽ കളിക്കണേ എതിർ ടീം ഫുള്ള് ഇത് നിങ്ങളെ ക്ലബ് അവിടുത്തെ ഇതൊക്കെ നോമ്പില്ലാ എതിർ ടീമിന് നോൽമുണ്ടല്ലേ. എന്തൊരു പുതിയ സംഭവം കേട്ടോ ഈ നോമ്പിന് റമദാൻ മാസം ഉണ്ടോ. സംഭവം മൂന്ന് മണിയല്ലേ പോയിട്ടുള്ളു, ഇനിയിപ്പോ നോമ്പറക്കാൻ നിക്കാന്ന് പറഞ്ഞാല് പിന്നെ മാത്രല്ല നോക്കെ ഞങ്ങള് നിന്നാലേ. അപ്പൊ എന്താ നിന്നിട്ട് മൂന്ന് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുമ്പോ അതിനുള്ള കാര്യം ഉണ്ടാവുമോ? അപ്പൊ എന്താടി ഞങ്ങള് ഇപ്പൊ ആകെ ഇടങ്ങാറാക്കിയ പോളാണ് പോടെ വന്നിട്ട് അല്ലേ. മോനുമാമന്റെ വരണ്ട ഞാന് ഈ മോനുമാമനെ കാണാൻ നല്ല ഗ്ലാമർ അല്ലേ. അല്ലേ അന ആങ്ങളല്ലേ ഉമ്മാനാങ്ങളെ അവളാണെന്നല്ലോ അല്ലേ. ഒരു ഹായ് പറഞ്ഞോ, ഞാൻ ഒരു ഹായ് പറഞ്ഞ ഹായ്. ആ നോമ്പുണ്ടോ അനക്ക്? നോമ്പുണ്ടോ?
മക്കളെ ഞങ്ങള് ഞാൻ പറ്റിച്ചതാട്ടോ. കാരണം എന്താ, ഈ ചങ്ങായി ഇപ്പൊ നേരത്തെ ഒന്നും സാധനം കിട്ടില്ല അറിയാം. അപ്പൊ അപ്പൊ എന്താ പറയുക, ചെറിയൊരു മാനക്ക ഉണ്ടാവും, അതിന് നിക്കണ്ടല്ലോ. അതിന് ഞങ്ങള് പോവുകയാണ്, പോയി കാര്യം കഴിഞ്ഞല്ലോ. അപ്പൊ അസോട് പിന്നെ അപ്പൊ സംഗതി പാകുന്നല്ല. ഞങ്ങൾക്കിണ്ടല്ലോ ഇനിയിപ്പോ 2.5 മണിക്കൂർ ഇഞ്ഞോട് പാകം കൊടുക്കാം. ആ നേരം കൊണ്ട് നാട്ടിൽ അതാണ് സംഭവം. വേറെ ഒന്നുമല്ല, വേണ്ടിട്ട് ഒരു സൽക്കരിച്ചു കേട്ടോ. സൽക്കരിച്ചു പറഞ്ഞാലിപ്പോ ഞങ്ങൾക്ക് ഒരു കഞ്ഞി ചോറ് തിന്നുമല്ലോ അതിന്റെ അർത്ഥം. ഓലെ ഇവിടെ നിക്കാൻ വേണ്ടി പറഞ്ഞു, ഭക്ഷണം അയക്കാൻ നോമ്പ് നോമ്പ് തുറക്കുന്നിട്ട് പോവാന്ന് പറഞ്ഞു. കൊറേ നേരം സംസാരിച്ചൊക്കെ ചെയ്തു, ആ ഒരു നോമ്പ് തുറന്നിട്ട് ആ ഒരു സംഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ. അപ്പൊ ആ സന്തോഷത്തിന് പോവുകയാണ്. അതിപ്പോ കഴിച്ചതായി തരുന്നല്ലോ, എന്തായാലും നിഷാദിച്ച പെണ്ണുങ്ങൾ വരും ഇണ്ടാവില്ലേ. ഞങ്ങള് ഫാമിലി ആയിട്ട് വരും അന്ന്, നമുക്ക് നല്ല കുക്കിംഗ് ഒന്നും പറഞ്ഞു തള്ളാന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും വളരെ നിഷാദം. അപ്പൊ അങ്ങനെ നമുക്ക് കാണാം. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഞങ്ങള് വളരെ റാഹത്തിൽ സന്തോഷമായിട്ട് ഇറങ്ങണേ. കാരണം 2-3 ദിവസമായിട്ട് വെറോ തന്നെ വണ്ടി യാത്ര തന്നെ. അപ്പൊ ആ ഒരു മുഷിപ്പും ചടപ്പും ഒക്കെ പോയത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പൊ ഇനി ഇനി കുഴപ്പമില്ല, ഇനി ഇൻഷാ പിന്നെ ഒരു ദിവസമാക്കാം. ഇനി എന്തായാലും ഒരു സുന്നത്തിനോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാം.